ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ഉയർപ്പ് തിരുനാളാണ്, ഈസ്റ്റർ ദിവസം. ഈശോയുടെ ഉയർപ്പിനെ നമ്മൾ അനുസ്മരിക്കുന്ന ദിവസം. കർത്താവ് ഉയർത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രസംഗങ്ങൾ വ്യർത്ഥമെന്നാണ് പൗലോസ് ലീഹ പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും കർത്താവിൻ്റെ ഉത്ഥാന തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും നാട്ടിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഉയർപ്പിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈശോ ഉയർത്തതിന് ശേഷം പലർക്കും ഈശോ ഒരു അപരിചിതനായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. മഗ്ദലന മറിയം ഈശോയെ ആദ്യം കണ്ടപ്പോൾ തോട്ടക്കാരനായിട്ട് ഒക്കെയാണ് കരുതിയത്. ചില ശിഷ്യന്മാർ ഭൂതമായിട്ട് കരുതി. പത്രോസ് ലിഹായ്ക്ക് പോലും ഈശോയെ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞില്ല. എമ്മാവൂസിലേക്ക് യാത്ര പോയ ശിഷ്യന്മാർക്ക് കൂടെ യാത്ര ചെയ്യുന്ന ഒരു സഹയാത്രികൻ, അങ്ങനെ പലർക്കും ഈശോ ഒരു അപരിചിതനായിട്ടും ഭൂതമായിട്ടും സഹയാത്രികനൊക്കെ ആയിട്ടാണ് ഈ ദിവസം ഈശോയുടെ ഉയർപ്പിന് ശേഷം മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. എന്നാൽ ഈശോ വിശുദ്ധ കുർബാന എടുത്ത് അപ്പമെടുത്ത് ആശീർവദിച്ച് അല്ലെങ്കിൽ വചനം വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാം കണ്ണുകൾ തുറക്കപ്പെട്ടുവെന്നാണ് പറയുക. ഈശോ തിബേരിയസിൻ്റെ തീരത്ത് പ്രാതലൊരുക്കി കാത്തിരുന്നപ്പോൾ എമ്മാവൂസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്ത് അപ്പം ആശീർവദിച്ച് മുറിച്ച് ഭക്ഷിക്കാൻ കൊടുത്തപ്പോൾ അവർ ഈശോയെ തിരിച്ചറിഞ്ഞു എന്നാണ് പറയുക. പ്രിയമുള്ളവരെ, അപരിചിതനായ ക്രിസ്തു നമ്മുടെ പരിചിത വലയത്തിലേക്ക് കടന്നു വരാനുള്ള ഒരവസരമാണ് വിശുദ്ധ കുർബാന നമ്മുടെ മുൻപിൽ ഒരുക്കുന്നത്. പ്രത്യേകമായിട്ട് ഈശോയുടെ ഉയർപ്പ് മനോഹരമായിട്ട് വിശുദ്ധ കുർബാനയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, വിഭജന ശുശ്രൂഷയിൽ വൈദികൻ അപ്പമെടുത്ത് ഉയർത്തിയ ശേഷം രണ്ടായി വിഭജിച്ച് അത് വീഞ്ഞിൽ മുക്കി കുരിശാകൃതിയിൽ ആശീർവദിച്ച ശേഷം വീണ്ടും വീഞ്ഞുകൊണ്ട് അപ്പത്തെ ആശീർവദിക്കുന്നുണ്ട്. അതായത് വേർപെട്ട ശരീരം. കൂദാശ വചനങ്ങളിൽ അപ്പവും വീഞ്ഞും പ്രത്യേകമായിട്ട് ആശീർവദിക്കുന്നത് വഴിയായിട്ട് ശരീരത്തിൽ നിന്ന് രക്തം വേർപെട്ടു എന്ന് സൂചിപ്പിച്ചു. ഇപ്പോൾ വിഭജന ശുശ്രൂഷയിൽ വീണ്ടും വീഞ്ഞിൽ മുക്കി അപ്പം ആശീർവദിക്കുന്നതിലൂടെ തിരുസഭ നമ്മളോട് പറയുന്നത്, അനുസ്മരിക്കുന്നത്, വേർപെട്ട ശരീരവും രക്തവും വീണ്ടും ഒന്നു ചേർന്നിരിക്കുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, ഉയർപ്പ് തിരുനാളുകൾ നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ ആചരിക്കുന്നുണ്ട്. അവൻ ഇവിടെ ഇല്ല, സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഓരോ വിശുദ്ധ കുർബാനയും ഉത്ഥാനത്തിൻ്റെ പുതിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്.